വെൽക്കം ടു കോൺ ശ്രീകല അപ്പൊ കെ ടെ കാറ്റഗറി ത്രീ എക്സാമിന് ഇനി പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് കൂടുതൽ പേരും അല്ലെ കാരണം എച്ച് എസ് എല്ലാം വിളിച്ചു കഴിഞ്ഞു ഫിസിക്കൽ സയൻസ് ചോദിച്ച് ബാക്കി എല്ലാ എച്ച് എസ് എക്സാംസും വിളിച്ചു കഴിഞ്ഞു എക്സാം കഴിഞ്ഞു പിന്നെ ഇനി വരാൻ പോകുന്നതാണെങ്കിൽ എൽ പി എസ് എ യു പി എസ് എ അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യാം അപ്പൊ കെ ടു കെ വണ് പ്രിഫറൻസ് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് കൂടുതലും ശരിയല്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങളും അതിലൊരാളായിരിക്കും അല്ലേ പക്ഷേ ഇന്നലെ അതായത് ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല എച്ച് എസ് എ വിഭാഗത്തിൽ മാത്സിന് എച്ച് എസ് എ ടീച്ചേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കോഴിക്കോടും കാസർഗോഡും എസ് സി എസ് ടി ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊഴിൽ വാർത്ത എടുത്തുനിന്ന് നോക്കുക അപ്പോൾ ഇപ്പോൾ മാത്സ് നോട്ടിഫിക്കേഷൻ വന്നു ഇതുപോലെ മറ്റേത് സബ്ജക്റ്റിന് വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം ശരിയല്ലേ അപ്പോൾ നമ്മൾ കെ കാറ്റഗറി ത്രീ ഇനി ക്വാളിഫൈ ആവാതിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ തീർച്ചയായിട്ടും കെ കാറ്റഗറി ത്രീ എത്രയും പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യുക കാരണം എച്ച് എസ് എ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസരങ്ങൾ തീരുന്നില്ല വീണ്ടും നോട്ടിഫിക്കേഷൻസ് വരികയാണ് അതോടൊപ്പം തന്നെ ഫിസിക്കൽ സയൻസിൻ്റെ എച്ച് എസ് എക്സാം വിളിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴും ഉദ്യോഗാർത്ഥികളിൽ അധികം പേരും കേറ്റഡ് കാറ്റഗറി ത്രീ ക്വാളിഫൈഡ് ആയിട്ടുമില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കേറ്റഡ് കാറ്റഗറി ത്രീ എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആകുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികൾ പറയുന്നത് കേറ്റഡ് കാറ്റഗറി ടു പോലെയല്ല ത്രീ പഠിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് സബ്ജക്റ്റ് വിട്ടുപോയി ഏജ് ഗ്യാപ്പ് വന്നു അല്ലേ ഇതൊക്കെയല്ലേ നിങ്ങളിൽ പലരും പറയുന്ന എക്സ്ക്യൂസസ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ അവസരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നതിലെ നല്ലത് പ്രത്യേകിച്ച് നിങ്ങൾ റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ ഇതുപോലുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാംസ് വരുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം അത് ബെനിഫിഷ്യൽ ആയിരിക്കും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയുടെ എണ്ണം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം ഇനി അങ്ങോട്ട് വീണ്ടും ഇതേ കാറ്റഗറിയിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാം കാരണം ഇപ്പോൾ നടന്നൊരു എൽ പി സ്പെഷ്യൽ കാറ്റഗറി പുതിയ സിലബസിനെ ബേസ് ചെയ്ത് ഏപ്രിൽ ഒരു പരീക്ഷ നടന്നിരുന്നു അല്ലേ അപ്പൊ നമുക്കറിയാം ഇനിയും വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അതിന് ക്വാളിഫൈഡ് ആകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടം ഇനി പഠിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അല്ലെ സൈക്കോളജി വിഷയം പോലെ അല്ല അഡോളസ് സൈക്കോളജി ലേണിംഗ് തിയറി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം വരുന്നുണ്ട് അവിടെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നാൽപ്പത് മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് ശരിയല്ലേ ഇതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ നോക്കൂ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല ഇതെല്ലാം നമുക്ക് പഠിച്ചാൽ എഴുതി ശീലിച്ചാൽ എക്സാം എഴുതി ശീലിച്ചാൽ ഈസി ആയിട്ട് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ പിന്നെ കെ ടുവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അല്ലേ ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് പാടാണോ വേണ്ട മലയാളം പഠിച്ചാൽ മതി എനിക്ക് മലയാളം പാടാണോ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി സിലബസ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സിലബസ്സും അല്ല ശരിയല്ലേ ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഫിഫ്റ്റി പ്ലസ് തേർട്ടി ഫിഫ്റ്റി നിങ്ങളുടെ സബ്ജക്ട് മാർക്കും തേർട്ടി നിങ്ങളുടെ സബ്ജക്ട് പെടകോഗിയിൽ നിന്നുള്ള മാർക്കുമാണ് ശരിയല്ലേ അപ്പോൾ ഈ ഒരു മാർക്ക് പഠിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മാത്സുകാരാണെങ്കിലും സ്പീഡില്ല അല്ലേ ഇനി മറ്റേത് സബ്ജക്റ്റുകാരാണെങ്കിലും നമ്മൾ ടച്ച് വിട്ടു അപ്പോൾ ഫിസിക്കൽ സയൻസുകാരാണെങ്കിലും പറയും ഞങ്ങൾ കെമിസ്ട്രിയാണ് ഫിസിക്സ് ഒന്നും അറിയില്ല ഫിസിക്സുകാർ പറയും കെമിസ്ട്രി അറിയില്ല അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് പക്ഷെ എന്നായാലും നമ്മൾ ഇത് പഠിച്ചെടുക്കുക അല്ലാതെ വേറൊരു വഴിയില്ല അപ്പൊ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ പഠിച്ചതുണ്ട് അല്ലെ അപ്പൊ അതിനൊന്നും നല്ല രീതിയിൽ പൊടി തട്ടി എടുക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക ഇതല്ലേ വേണ്ടു ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമല്ല അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല കേറ്റഡ് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ പിന്നെ താഴോട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ ലൈഫ് ടൈം ആണ് പണ്ടൊക്കെ ഏഴ് വർഷമായിരുന്നത് ഇപ്പോൾ ലൈഫ് ടൈം വാലിഡിറ്റി ആക്കിയിട്ടുണ്ട് അപ്പം കെ ത്രീ ഉണ്ടെങ്കിൽ കെ ടുവോ കേ വണ്ണോ നിങ്ങൾക്ക് വേണ്ട അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പ്ലസ് ആലോചിക്കൂ ഇതിൻ്റെ നെഗറ്റീവ്സ് ആലോചിക്കുന്നത് രണ്ടാമത് ഇതിൻ്റെ പ്ലസ് ആലോചിക്കും ഇത് നന്നായി പഠിച്ച ഒരു പ്രാവശ്യം എഴുതിയാൽ പാസ്സാകാൻ പറ്റുന്ന എക്സാം ആണ് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്ക് വേണ്ട ഇമ്പോർട്ടൻസ് സൈക്കോളജിക്കും ലാംഗ്വേജിന് വേണ്ട ഇമ്പോർട്ടൻസ് ലാംഗ്വേജും സബ്ജക്റ്റ് വേണ്ടത് അവിടെയും കൊടുത്താൽ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ക്വസ്റ്റിൻ പേപ്പേഴ്സും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം ആണ് സോൾവ് ചെയ്ത് ഫാക്ട് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്ട്സ് ആണെങ്കിൽ അതനുസരിച്ച് പഠിക്കണം സോഷ്യൽ സയൻസ് ആണെങ്കിൽ സബ്ജക്ട് വളരെ വാസ്റ്റാണ് ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഇനി ഇംഗ്ലീഷും നാച്ചുറൽ സയൻസും ആണെന്നുണ്ടെങ്കിലോ എക്സാം അപ്ഡേറ്റഡ് ആയി വരികയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നാച്ചുറൽ സയൻസിലും ഫിസിക്കൽ സയൻസിലും നീറ്റ് എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ആ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും പാറ്റേൺ ചേഞ്ച് നന്നായി കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കേറ്റഡ് കാറ്റഗറി ത്രീ അത്ര വലിയ ബാലികേറ മലയൊന്നും അല്ല അല്ലേ അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സ് കേറ്റഡ് എല്ലാ കാറ്റഗറീസിനും കേറ്റഡ് കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ കേറ്റഡ് കാറ്റഗറി ത്രീയിലാണെങ്കിൽ എല്ലാ സബ്ജക്ട്സിനും അതായത് ഇംഗ്ലീഷ് മലയാളം നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് ആൻഡ് ഹിന്ദി ഇത്രയും സബ്ജക്ട്സും നമുക്ക് കോച്ചിങ് അവൈലബിൾ ആണ് സൈക്കോളജി എല്ലാം നല്ല അടിപൊളി ക്ലാസസ് ആയിരിക്കും ഇപ്പോൾ ആദരാമസിനെയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ ആദരാമസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ സൈക്കോളജിയിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും എളുപ്പമായിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്ന ആയിരുന്നു കാരണം റാപ്പിഡ് ലൈവായിട്ടും അങ്ങനെ ഒരുപാട് ലൈവ് സെഷൻസ് ൊക്കെ നമ്മൾ കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചെടുത്തു സൈക്കോളജി അല്ലേ ഇനി ലാംഗ്വേജസിലാണെങ്കിൽ ജോ സർ അഖിലൻ സർ ഞാൻ അങ്ങനെ ഒരുപാട് പേര് ലാംഗ്വേജസിലുണ്ട് പിന്നെ നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റ് വരുമ്പോൾ കൃത്യമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ് നമ്മുടെ ഈ കോഴ്സിലുള്ളത് അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പഠിക്കുന്ന ഈ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ഉറപ്പാണ് റിസൾട്ട് അഷോർഡ് ആണ് അല്ലെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ അഷോർഡ് ആണ് കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കേരളത്തിൽ കേറ്റിറ്റ് പാസ് ആവുന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കിലൂടെ തന്നെയാണ് അപ്പോൾ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഇനി എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ കേറ്റിറ്റ് കാറ്റഗറി ത്രീ മാമാങ്കം എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം വീണ്ടും വരുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നടത്തി വളരെ വിജയകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരുപാട് റിവ്യൂസ് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു സോ ഓഗസ്റ്റ് ഫിഫ്ത്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ഫിഫ്ത്തിന് ആദരാം ബസിൻ്റെ സൈക്കോളജി ക്ലാസ്സോടുകൂടിയാണ് നമ്മൾ നമ്മുടെ കേറ്റഡ് മാമാങ്കം കേറ്റഡ് കാറ്റഗറി ത്രീ ആണ് കേട്ടോ കേറ്റഡ് കാറ്റഗറി ത്രീ മാമാങ്കം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ദിവസത്തിൽ മാത്സ് വരുന്നുണ്ട് അങ്ങനെ പതിമൂന്നാം തീയതി വരെ നീളുന്ന സെഷൻ നിങ്ങൾക്ക് കേറ്റഡ് കാറ്റഗറി ത്രീ മാമാങ്കത്തിലുണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി സൈക്കോളജി സെഷൻ ആയിരിക്കും ഓഗസ്റ്റ് ആറാം തീയതി മാത്സ് ഓഗസ്റ്റ് എട്ടാം തീയതി നാച്ചുറൽ സയൻസ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി സോഷ്യൽ സയൻസ് ആയിരിക്കും പത്താം തീയതി ഫിസിക്കൽ സയൻസ് പതിനൊന്നാം തീയതി ഇംഗ്ലീഷ് അനിതാമസിൻ്റെ സെഷനാണ് അതുപോലെ പന്ത്രണ്ടാം തീയതി മലയാളം പതിമൂന്നാം തീയതി ഹിന്ദി അപ്പോൾ ഇത്രയും ദിവസത്തെ നല്ല അടിപൊളി ക്ലാസ് ആണ് ഫ്രീ ക്ലാസ് ആണ് അപ്പോൾ ഈ സെഷൻസിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക മറക്കണ്ട കേറ്റഡ് കാറ്റഗറി ത്രീ അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല അതിന്റെ അഡ്വാൻറ്റേജസ് ആലോചിക്കാം കാരണം ക്വാളിഫൈ ചെയ്താൽ പിന്നെ കെ ടുവിനെ കുറിച്ച് ബോധറിണ്ട അല്ലേ എപ്പം എച്ച് എസ് എ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്നാലും നമുക്ക് അതിന് അറ്റംപ്റ്റ് ചെയ്യാം അല്ലെ വീണ്ടും വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം എച്ച് എസ് എ വന്നു അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സ്പെഷ്യൽ കാറ്റഗറി വന്നു അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരേ തെറ്റല്ലേ നമ്മൾ ഈ മൾട്ടിപ്പിൾ ടൈംസ് ആവർത്തിക്കുന്നത് ഏത് സബ്ജക്റ്റിനും എപ്പോൾ വേണമെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം വരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചോളുക അവസരങ്ങൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് അധ്യാപകർക്ക് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് അധ്യാപകർക്ക് അവരുടെ ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്നില്ല ക്വാളിഫയിങ് എക്സാംസ് ക്വാളിഫൈ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നോണം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്വാളിഫയിങ് എക്സാംസ് ഒന്ന് ക്ലിയർ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ സ്വപ്ന ജോലികളായ അല്ലെ എച്ച് എസ് എൽ പി എസ് എ ഇതിലോട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ കോമ്പറ്റീവ് കാക്കേണ്ട ഓൺലൈൻ ക്ലാസസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്ത് ചെയ്യണം ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ മറക്കണ്ട ഓഗസ്റ്റ് അഞ്ചാം തീയതി തുടങ്ങുന്ന കെറ്റഡ് കാറ്റഗറി ത്രീ മാമാങ്കം